മാഷ് പേര് എന്ന് പറഞ്ഞില്ല. നിങ്ങൾ എന്തിനെ പാടുന്നു? മാഷ് പേര് ആ എനിക്ക് അങ്ങനെ ഉണ്ട്, എനിക്ക് ഇത്തിരി ഉണ്ട്, നിങ്ങൾ കൂട്ടിക്കോളി. മാഷ് പേര് നാട്ടിൽ പാട്ട് തന്നെയാണ്, നാട്ടിൽ പാട്ട് തന്നെയാണ്. മാഷെ പറ്റി പറയാൻ സമയത്ത് അയ്യോ മാഷ് മാഷ് അപ്പഴേ പറഞ്ഞില്ല ഞാൻ മാഷ് അപ്പഴേ ഞാൻ ബഹളുണ്ടാക്കരുത്. കള്ള് ഷാപ്പല്ല, സാക്ഷരതാ ക്ലാസ്സാണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഒലക്ക ഒലക്ക. ഇതെന്തിനു കൊണ്ടുവച്ചാന്ന് മനസ്സിലായോ? പറഞ്ഞുതരാ മോളെ. ചെറിയ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുക. മാഷമാര് നേരിയ ചോറിലും സ്കെയിലുമാണ് ഉപയോഗിക്കുക. ഈ മൂത്ത് നരച്ചെടുക്കുന്ന പോട്ടർമാര് ഇറച്ചിക്കാരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഒലക്കന്നെ വേണ്ടി. ശരിയായിട്ടുള്ള ഉത്തരം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഒലക്കെടുത്ത് നൂറും തലക്കടിക്കും ഞാൻ. ജന്മനാ വൈരാഗ്യമുള്ള കുറെ ആളുണ്ട് ഇവിടെ, ഇപ്പൊ തീർക്കും ഞാൻ. ഒലക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഞാൻ ഉണ്ടായിരിക്കും ഇവിടെ. ആചാര നിലവാരം നോക്കി കേട്ട ആചാരുണ്ടോ നോക്കട്ടെ. ആചാരുണ്ടോന്നല്ല, ആചാർ ഉണ്ടോ എന്ന്. കല്യാണിക്കുട്ടിയമ്മ 70 വയസ്സ് വന്നിട്ടുണ്ടോ? ഒപ്പുണ്ടോ? എന്താണ് ആ ചിരി? റെയിൽവേ ഗേറ്റിന് പെയിന്റ് അടിച്ച അവിടെ തന്നെ തണ്ടാടക്ക് തള്ള തുപ്പണേ. ആ സന്തോഷ വാർത്ത, സന്തോഷ വാർത്ത. നമ്മളെ പഠിതാക്കൾക്ക് വേണ്ടി ആമിന ജ്വല്ലറിയുടെ വക കല്യാണിക്കുട്ടിയമ്മക്ക് തുപ്പാൻ വേണ്ടിയിട്ട് ഒരു കോളാമ്പി. പാത്തുമ്മ കുട്ടിയമ്മ ഞമ്മളിവിടെ ഉണ്ട് മാഷേ. നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ ചൂലൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ നടിച്ചു ആയിരിക്കണം. എന്നെ കണ്ട ക്ലാസ് നടക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അതിനിവിടെ ചൂലൊന്നുമില്ലല്ലോ മാഷേ. മോളെ വൃന്ദാവനം മസാലപ്പീടിയൻ്റെ വക ചൂല് സ്പോൺസർ ചെയ്തിരിക്കുന്ന അന്നെ കണ്ട് അതിൻ്റെ മുന്നിൽ കൂടിയാ വരല്. അയാൾ പീടിയെ പൂട്ടി പോകാൻ എന്നോട് ഈ ചതി വേണ്ടില്ലായിരുന്നു. നാരായണൻ നാരായണൻ നാരായണോ? അതെ എടോ, എൻ്റെ അച്ഛനും ഞാനും ഒരേ അമ്പലപ്പറമ്പിൽ നിന്ന് കളിച്ചു കിടന്നാണ്. അറിഞ്ഞൊരു നാരായണന്നോ? ഇവിടെ അച്ഛനും നിങ്ങൾ കളിച്ചു വളർന്ന് വിചാരിച്ചിട്ടൊന്നും ഇവിടെ ഒന്നുമില്ല. ഇവിടെ സാക്ഷരതാ ക്ലാസ്സാണ്. 50-50 മിണ്ടാതെ അവിടെ ഇരുന്നൂടെ. നിങ്ങൾക്ക് എന്താ പണി? എനിക്ക് നാടിയാടും വലി. ആ ഞാൻ നിങ്ങളെ കാണാതൊക്കെ കുറച്ചായി. അല്ല ഞങ്ങൾക്ക് ആകെ കുടിയോടെ പോയിട്ട് 3 സെൻറ്റ് ഭൂമിയുള്ളൂ. ആകെ ഒരു തെങ്ങ അതിലുള്ളത്. നിങ്ങൾ തേങ്ങ അലിക്കാൻ വന്നിട്ട് 10 തേങ്ങ അതിലുണ്ടായത്. 8 തേങ്ങയായിട്ട് നിങ്ങൾ പോയിട്ട് എൻ്റെ അച്ഛനെ പറ്റിച്ച എന്താ അതിന്റെ കണക്കെന്താ? 8 തേങ്ങയായിട്ട് പോകുന്ന അച്ഛനെ പറ്റിച്ചില്ല, എന്നെ തന്നെയാണോ അച്ഛൻ പറ്റിച്ചല്ല. എടോ അതിനൊക്കെ ഒരു കണക്കുണ്ട്. ഒരു തെങ്ങിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ 2 തേങ്ങ ഉണ്ടാവില്ലേ? ഇറങ്ങുന്നതിന് 2 തേങ്ങ, ഇറങ്ങുന്നതിന് 2 തേങ്ങ ഉണ്ടാവും. അപ്പൊ 4 ഇറങ്ങാന്ന് ചോദിച്ചാൽ ഈ വിചാരിക്കുന്ന ആര് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയൂല. അതിന്റെ മുകളിൽ എങ്ങാനും പിടുത്തം പെട്ട് കാണിച്ചാൽ കോമാങ്ങിയും കാക്കിയും വീണായിരുന്നു നിലത്ത് ഞാനാ വീഴുക. മനസ്സിലായി നമുക്ക്? അപ്പൊ ആദ്യം 2 തേങ്ങ ഉണ്ടാവില്ലേ? അപ്പൊ 4. പിന്നെ 2 തേങ്ങ അച്ഛൻ എനിക്ക് സാധാരണ തരുന്നതാണ്. പിന്നെ 2 തേങ്ങ അച്ഛൻ ഞാൻ കൊടുക്കില്ല. ഇത് പഴുതാവോ ഒടിഞ്ഞാവോ? ആ ഒരു കണക്ക് പിടിച്ചത് കണക്ക് പിടിക്കണം. 1 തേങ്ങയ്ക്ക് 2.50. ആ രൂപത്തിൽ 10 രൂപ തേങ്ങയ്ക്ക് എത്ര രൂപ ഉണ്ടാവും? 1 തേങ്ങക്ക് 2.50. ആ രൂപത്തിൽ 10 തേങ്ങയ്ക്ക് എത്ര ഉണ്ടാവും? 2.50 ആണ്. 1 തേങ്ങയ്ക്ക് 2.50. ആ രൂപത്തിൽ 10 തേങ്ങയ്ക്ക് എത്ര രൂപ ഉണ്ടാവും? തേങ്ങ ചെറുപ്പായിരിക്കും. തേങ്ങ ചെറുപ്പായിരിക്കും. അല്ലല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള തേങ്ങയ്ക്ക് 2.50, 10 തേങ്ങയ്ക്ക് എത്ര രൂപ ഉണ്ടാവും? അത് മുച്ചിലോട്ട് കുട്ടായിട്ടോട് ചോദിക്കണം. മൂപ്പർക്ക് അതിന്റെ നിലവാരം അറിയണം. എനിക്കത് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് തേങ്ങന്റെ വലിപ്പം കാണണം. ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല നല്ല കണക്ക് പിടിച്ചു മുസ്തഫ. ഇങ്ങനെ തന്നെയാണ്. അനക്കെന്താ പണി? കടലിൽ പോയി മീൻ പിടിക്കാൻ. അല്ലാതെ മീൻ വന്നിട്ട് എന്നെ പിടിച്ചോന്നറിയില്ല. ഇങ്ങനെ തന്നെ മീൻ നോക്കുക. അല്ല നല്ല കിട്ടും മീന്. അനക്ക് കണക്കെടുപ്പിച്ചു തരാം. 3-2 എത്രയാണ്? 5-3 8. 4-2 2-4 6 4-2 ഏകദേശം കണക്കറിയാം. ഇനി സയൻസിലേക്ക് കടക്കാം. H2 + H(T) = 2 എന്തിനെ സൂചിപ്പിക്കുന്നു? നിസ്സാര ചോദ്യമാണ്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കൂടെ മിശ്രിതമായാൽ എന്ത് ഉൽപാദനങ്ങളാണ് വരുന്നത്? പറഞ്ഞില്ലേ? അല്ല ഈ വേണ്ട 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 വേണ്ട. 10 മീൻ ഞാൻ കൊട്ടയിലിട്ട് പോകുന്ന സമയത്ത് 10 മീനിൽ നിന്നും 4 മീനോടെ കൊടുത്തു, 5 മീനോടെ കൊടുത്തു, 6 മീനോടെ കൊടുത്തു, 4 മീൻ കൊടുത്തു. ബാക്കി कैलाश സേലത്തുള്ള കോലാണ് ഇടത് പല്ലോ എക്കോറിയത്തിലിടുന്ന കല്ലോ ഇവർക്കൊക്കെ സ്പോൺസർമാരുണ്ട് ജൂലി കോളാമ്പിയൊക്കെ. അനക്കിൻ്റെ വകന്നെ പൈസ കൊടുത്തൊരു ബ്രഷ് എന്തിനാ എൻ്റെ തൊള്ളൻ്റെ വാസന സഹിച്ചൂടാ മോനെ. ഈ ഒന്ന് നല്ല പോലെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തരണ്ടോ. ഈ കൈലാസത്തിലാണ് ഗംഗാതീരത്തുള്ള പുല്ലൊക്കെ പറിച്ചിട്ട് നന്ദീരിന്റെ വായലിട്ട് കൊടുക്കുക. ചിക്കാഗോ തിരുവീതികളിൽ രക്തപ്പുഴ ഒഴിക്കുക ആ കഷമളന്മാരെവിടെ ഞാൻ അറിയണ്ട. അതാ ആ ബെഞ്ചിൻ്റെ അടിയിൽ നക്കി തിന്ന ഇവിടെ തീപ്പെട്ടിക്ക് ₹1 അരിക്ക് 40-50 സമയത്ത് ഈ ചിക്കാഗോ പോയി നക്കാൻ പോകും. നമുക്ക് പുല്ലും വെള്ളം അടിച്ചിട്ട് കെട്ടിട്ട് തിന്നാൻ കൊടുക്കാനായിരിക്കണം. പിന്നെ എന്താണെന്നറിയോ, ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല അച്ചർക്കുള്ള കുട്ടി ഇവനായിരിക്കും. ഓട്ടുപാത്രം പണയം വെച്ചാരി വെച്ചാ വെച്ചോ തന്നെ ഉണ്ടാകില്ല. പിന്നെ എല്ലാവരോടും ഞാൻ പറയാണ്, നാളെ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പം സർ ഗുഡ് മോർണിംഗ് എന്ന് പറയണം. ഫാത്തിമക്കുട്ടി ഉമ്മ ഒന്ന് പറയൂ സർ ഗുഡ് മോർണിംഗ്. അയ്യ ഗുഡ് മോർണിംഗിനെ കൊണ്ടേ ഈ പട്ടം പറഞ്ഞു അത് പറയണ്ട, മലയാളത്തിലാക്കാം. ഒന്ന് പറഞ്ഞു നോക്കൂ. അയ്യോ വേണ്ട, റാന്തലെടുക്കണ്ട, വേണ്ട, ഉണ്ടായിരുന്നോളൂ. കഴിഞ്ഞ് മലയാളത്തിൽ തന്നെ തരാം. മാഷേ സ്വാഗതം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ശരിയാകുന്നുണ്ട്. അതൊന്ന് ഒച്ചത്തിൽ എല്ലാവരും കൂടെ ഒരേ ടൈം പറയൂ. അതെന്താ മാഷേ? മക്കളെ കൊൾമേർ കൊള്ളാണ്. 4ാം ക്ലാസ്സിന് 5 കൊല്ലം തോറ്റങ്ങൾ എന്നെ മാസ്റ്റേന്ന് വിളിച്ചില്ലേ. ഇനി എനിക്ക് ചത്താലും പ്രശ്നമില്ല, 2 ദിവസങ്ങളാണ് വിളി കേട്ടല്ലോ. പഠിതാക്കളെ, എൻ്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു എന്നെ മാസ്റ്ററാക്കുക എന്നുള്ളത്. 4ാം ക്ലാസ്സിൽ 2-3 കൊല്ലം തോറ്റപ്പോൾ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞ്, പ്രിയ കുട്ടി, ജയത്തിന് മാത്രമേ ഇവിടെ സമ്മാനമുള്ളൂ, തോൽവിക്ക് സമ്മാനമില്ല എന്നാന്ന് പറഞ്ഞൊരു പെട്ടി കയ്യിൽ തന്ന് തുറന്നു നോക്കുമ്പോൾ കത്തിലും ഒരു ബ്ലേഡും ഒരു കത്തി. അന്ന് തുടങ്ങിയതാ ചൊരണ്ടൽ, ഒരു ബാർബറായ എന്നെ കഴിവ്. പഠിതാക്കളെ, നിങ്ങൾ മാസ്റ്റേന്ന് വിളിച്ചില്ലേ, യാതൊരു പ്രശ്നമില്ല, പൈസ മുതലായി. പഠിതാക്കളെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിൻ്റെ പേര് പറയൂ. ആ പോത്ത് പേര് കല്യാണം കൂട്ടി വയസ്സുകാലത്ത് എന്താണിത്? അമ്മ ലൗലറ്റ് എൻ്റെ നാരായണേട്ടാ, നിങ്ങളുടെ കപ്പൽ പോലുള്ള മുഖം കാണുമ്പോഴും നിങ്ങളെ ആ ചുണ്ടിൻ്റെ കനം കാണുമ്പോഴും ആപ്പിൾ പോലുള്ള മുഖവും എന്തൊരു വെളുപ്പ്. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ അടുത്തിരിക്കാതെ പോകും. ദുഷ്ട തള്ളേ, 70 വയസ്സായിട്ട് ഇപ്പോഴാണ് ലൗലറ്റ് കൊടുക്കണം പറയുന്നല്ലേ. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അതെന്റെ മാസ്റ്റേ, ഞാനും നാരായണൻ കുട്ടിയേട്ടനും 3ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാ. അന്ന് നാരായണൻ കുട്ടിയേട്ടൻ എനിക്കൊരു ലവ് ലെറ്റർ തന്നു. അത് നാണി ടീച്ചർ കയ്യോടെ പിടിച്ചു. അതിനുശേഷം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ചേരുമെന്ന് നിരീക്ഷിച്ചതല്ല. അന്നത്തെ ആ ലെറ്ററിന്റെ മറുപടി ഇപ്പോഴാ. അപ്പോൾ സാക്ഷരതാ ക്ലാസ് ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായി. പക്ഷെ 100% പോയി തയ്ക്കാൻ പറ്റിയില്ല. ഒരാൾ മാത്രമാണ് പിന്നെ ബാക്കിയുള്ളത്. 99-ൽ നിൽക്കുകയാണ് സാക്ഷരതയിൽ. ഇതെന്താ ഇങ്ങോട്ടല്ല, ഇത് ആത്മഹത്യയിലേക്ക് കൊണ്ടോട്ടല്ലോ. ഇത് സാക്ഷരതാ ക്ലാസ്സാ. പഠിച്ചോട്ടെ. ഓ, എനിക്ക് 100 തകയും ചെയ്യും. എന്താ വാതിൽ അതിൽ കൂടി वीटल सन्ोष दिवस मरकूड साक्षरता बंद वरण क्यों अड़ता मुदलकोलत साक्षरता सम्मेलन अब नाम पढ़िता चेन्निट्टे सम्मेलन और गानम आलपिक्कणम आलपिक्कणम पाडणम आ पाट्ट या पाड़ी तरा चंबूर्ना साक्षरता चंबूर्ना साक्षरता आदि ഞാൻ പാടട്ടെ ഇതത്തെ പാട്ടാണ് ചമ്പൂർണ സാക്ഷരത ആഘോഷിക്കും വേളയിൽ മറ്റുമാർക്കെല്ലാവർക്കും സകതമൊതുന്നേ ചമ്പൂർണ സാക്ഷരത ആഘോഷിക്കും വേളയിൽ മറ്റുമാർക്കെല്ലാവർക്കും സകതമൊതുന്നേ ചമ്പൂർണ സാക്ഷരത ആഘോഷിക്കും വേളയിൽ മറ്റുമാർക്കെല്ലാവർക്കും സകതമൊതുന്നേ ആനത്തിന് പഠിക്കണം പഠിച്ചോളി മാസ്റ്റർ പോവാണ് മാസ്റ്റർ പോവാണ് പഠിക്കണം മാസ്റ്റർ പോവാണ്